എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറയായിരുന്നു, ഒരു പാട്ടൊക്കെ പാടാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ പാടി ഇത് തുടങ്ങായിരുന്നു. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇലകളിൽ ചില്ലകളിൽ ഇലകളൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് ഹലോ ഗൈസെന്ന് വെച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഗാർഡനാണ് ഈ കാണുന്നത്. ഗാർഡനിലൊരു ചെറിയ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ തീരെ ഈ വീട്ടിലോട്ട് മാറിയ ശേഷം ഗാർഡനൊന്നും ചെയ്തിട്ടേ ഇല്ല. കാരണം വിൻ്ററായിരുന്നു, നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. ഇവിടെ കുറേ പാറ്റകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് നമ്മളെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലമായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കിച്ചൺ ടൂർ. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര കാലം മാറ്റി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വ്യക്തമായ ഒരു മറുപടി ഇല്ല എന്തുകൊണ്ടാണ് മാറ്റി വെച്ചത്. ഒന്നാമത് ഇത് കുറച്ചധികം എഫേർട്ടുള്ള പണിയല്ലേ, എനിക്ക് ഈസി എപ്പോഴും എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാനാണ്. ഇത് കുറച്ച് മെനക്കെട്ടതുകൊണ്ട് ഞാൻ ഇന്ന് അതിനുവേണ്ടി സമയം കണ്ടെത്തി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കിച്ചൺ ടൂറാണ് ഞങ്ങളുടെ വീട് നോക്കിയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഞാനും വിഷ്ണുവും ഭയങ്കര സ്പെസിഫിക്കായിട്ട് നോക്കിയിരുന്ന കാര്യമായിരുന്നു നല്ല കിച്ചൺ വേണം എന്നുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരും കിച്ചണിൽ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കിച്ചൺ കുറച്ച് ഭംഗി ഉണ്ടാവണമെന്ന് എനിക്കും ഒരു എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിച്ചൺ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2018 ഇതിലെ മുന്നത്തെ ഓണേഴ്സ് റിനോവേറ്റ് ചെയ്ത കിച്ചണായിരുന്നു. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയുടെ പാർട്ടായിട്ട് തന്നെയാണ് കിച്ചൺ വരുന്നത്. അതൊരു ഐലൻഡ് കിച്ചണാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി എൻ്റെ കിച്ചൺ കാണിച്ചു തരാം. നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫിലും അല്ലെങ്കിൽ എൻ്റെ ബാക്കി വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ കിച്ചൻ്റെ ഗർത്തങ്ങളിലോട്ട് നമുക്ക് ഇറങ്ങിച്ചില്ല. അപ്പോൾ കുറേ കാലമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ദേ ഒരു കിച്ചൺ ടൂറ് ഞാനിവിടെ ചെയ്യുകയാണ്. എല്ലാവർക്കും എൻ്റെ മനോഹരമായ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഈ കാണുന്നതാണ് എൻ്റെ കിച്ചൺ ടൂർ. ഈ കിച്ചണിൽ നമ്മൾ കാര്യമായിട്ട് പണികളോ ഡെക്കറേറ്റീവ് വർക്ക്സോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഈ കിച്ചൺ അത്യാവശ്യം നല്ല അടിപൊളി കിച്ചൺ ആയിരുന്നു. 2018 അവർ റിനോവേറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ പണികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല, ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇതിൽ കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ചെയ്യാനുള്ള ഒരു സവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ടൂർ ഇങ്ങനെ നീണ്ടു പോകും. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ ഏകദേശം ഒരു 3 ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ 3 ഞാൻ ഈ വീട് ഒരു തവണയാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഓണേഴ്സിന്റെ പെർമിഷൻ എടുത്തിട്ട് ഒരു തവണയും കൂടി ഈ വീട് വന്ന് കണ്ട് ഈ വീടിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ വീട്ടിലോട്ട് മാറുന്നതിന്റെ മുന്നേ എല്ലാ കബോർഡ്സിലുള്ള സാധനങ്ങളും ഓർഗനൈസ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ ഞാൻ ഓർഡർ ചെയ്തത്. നിങ്ങൾക്കറിയാലോ എനിക്ക് ഓർഗനൈസ് ചെയ്യാനും സാധനങ്ങൾ അടക്കി പെറുക്കി വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആമസോണിലൊക്കെ ഇപ്പൊ ഇഷ്ടം പോലത്തെ ഓപ്ഷൻസ് ആണ് എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ ആമസോണിൻ്റെ ഒന്നും. ഞാൻ പ്രൊമോഷൻ വളരെ കുറച്ച് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഉപയോഗിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് ഈ കിച്ചൺ ടൂറിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ആമസോണിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണിലാണ് ഞാൻ അധികം സാധനങ്ങളും വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം, കുറേ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ടല്ലോ ആമസോണിലെ കുറേ പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നത്, മെയിൻലി US ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡക്ട്സ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അതന്നെ ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വാങ്ങിയ പ്രൊഡക്ട്സാണ്. അതിൽ ലാസ്റ്റ് ചെയ്തിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം. വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഈ കാണുന്ന ഈ ഒരു സ്ലാബ് ഈ ഒരു ലിവിങ് ഏരിയയുടെ പാർട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഐലൻഡ് കിച്ചൺ ആണെന്ന് നേരത്തെ പറഞ്ഞത്. ഇവിടെ എന്തൊക്കെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് വെക്കുക എന്നുള്ളത് ഞാനിങ്ങനെ കുറേ ഇൻട്രസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെ നോക്കുന്നുണ്ട്, മുഴുവൻ വാങ്ങിച്ചെത്തിയിട്ടില്ല. അപ്പം എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഇന്ത്യൻ ടച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം ഞാൻ ഈ ഒരു ജാറ് വാങ്ങിയിട്ട് ഇതിൽ ഞാൻ സ്ഥിരമായിട്ട് നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, കുക്കുംബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉപ്പിലിട്ട് വയ്ക്കുമായിരുന്നു. പക്ഷേ അമിതമായി അതെല്ലാവരും കഴിക്കുകൊണ്ടും അത്ര ഹെൽത്തി അല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാനത് മാറ്റി. ഇപ്പം ഞാൻ കുക്കീസാണ് ഇടുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ കുഞ്ഞാപ്പൻ അറിയുന്നുണ്ടാവും. അപ്പം അതെ, ഇവനാണ് കുഞ്ഞാപ്പു. ഞാൻ +2 പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഒപ്പം കൂടിയതാണ്. അപ്പം അതേ പുള്ളിനെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് തിരിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ കിച്ചണിലെ ഫ്രിഡ്ജാണ്. ഇവിടെ യൂഷ്വലി നമ്മൾ വീട് വാങ്ങിക്കുമ്പോൾ കിച്ചണിൻ്റെ പാർട്ട് തന്നെയായിരിക്കും ഫ്രിഡ്ജ്. പക്ഷേ ഈ ഒരു കിച്ചണിൽ ഫ്രിഡ്ജ് ഇല്ല, നമ്മുടെ ബിൽട്ടിൻ അല്ലെങ്കിൽ ഇൻബിൽട്ട് കിച്ചണും റെഫ്രിജറേറ്ററും ഒന്നുമില്ല.
ഇത് ഇവിടുത്തെ ഓണേഴ്സ് ഇവിടെ വെച്ച് പോയിട്ടുള്ള ഫ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് വരുന്നത്. അത്യാവശ്യം വലിയ ഫ്രിഡ്ജാണ് കേട്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട്. എത്ര നോക്കിക്കഴിഞ്ഞാലും സാധനങ്ങൾ എന്നറിയാറില്ല. ഈ ഒരു സെഷനിൽ ഞാൻ അധികം കഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന ഫുഡും കാര്യങ്ങളാണ് വെക്കാറ്. ഇവിടെ ഫ്രൂട്ട്സ് ആണ് വെക്കാറ്, ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഇത് ഞാൻ അധികം ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ് വെക്കാറ്. ഇവിടെ വെജിറ്റബിൾസ് ആണ് വെക്കാറ്. പിന്നെ ഇതിൽ കുറച്ച് സാലഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കും. ആൻഡ് ഇതിൽ ടോർട്ടിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെക്കാറ്. ഇവിടെ നമ്മൾ സാലഡ്സും അങ്ങനത്തെ കാര്യങ്ങളും വെക്കും. എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് പോലെ തന്നെ വളരെ സാധാരണമായിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് ഈ ഒരു ഫ്രിഡ്ജ്. ഞാൻ താഴെ ഒരു ഫ്രീസറുണ്ട്, അതെല്ലാം സാധനങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിൽ നമ്മുടെ ഫ്രോസൺ സാധനങ്ങളും അതേപോലെ തന്നെ ഫിഷും മീറ്റും അതൊക്കെയുള്ള ഒരു സാധാ. ഈ ഒരു ഭാഗം ഞങ്ങളുടെ ഒരുപാട് ക്രിയേറ്റിവിറ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. എനിക്ക് ഇത് ഒരു എന്താ പറയാ, എന്താണെന്ന് പറയാ, എന്താ വിഷയം പറയാ, എന്താ പറയാ, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ, അതെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ. പക്ഷെ ഇതൊക്കെ സ്റ്റോറേജസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയർ ഇട്ട് കഴിഞ്ഞാലും കാലുള്ളിലേക്ക് വെക്കാനുള്ള ഒരു സ്ഥലമില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പിൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി, അപ്പൊ നമുക്ക് ഇവിടെ എക്സ്റ്റൻഷൻ വെക്കാൻ വേണ്ടി പറ്റും, എന്നിട്ട് ചെയർസ് ഇടാം എന്നുള്ള ഒരു ഐഡിയയിലാണ് എത്തിയിട്ടുള്ളത്. പെട്ടെന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ആലോചിച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്നതൊക്കെ കബോർഡ്സ് ആണ്. ഇതിനകത്തൊക്കെ ഞാൻ കാര്യങ്ങള്, നമ്മള് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള പൊടികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ മേപ്പാൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബോക്സ് ആണ്. ഈ ബ്രാൻഡിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കും ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ഇതിന്റെ അടപ്പിനൊരു പ്രശ്നമുണ്ട്, ഇതിന്റെ അടപ്പ് നമുക്ക് അത്ര ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും അത്ര ടൈറ്റ് അല്ല, ഇടയ്ക്ക് ഇത് ലൂസായി പോരുന്ന ഒരു പ്രവണത ഈ അടപ്പ് കാണിക്കാറുണ്ട്. അത് മനസ്സിൽ വെച്ചോണ്ട് മാത്രം നിങ്ങളിത് വാങ്ങിക്കുക. അത് മനസ്സിൽ വെച്ചോണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത്. കാരണം എനിക്കിങ്ങനെ കറക്റ്റായിട്ട് വെക്കാൻ എൻ്റെ ഒരു ബഡ്ജറ്റിൽ വരുന്ന വേറൊരു ബ്രാൻഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേപ്പാളിലേക്ക് പോയത്. എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു, ഇങ്ങോട്ട് വീട് മാറി കഴിയുമ്പോൾ എനിക്ക് എല്ലാം ഇങ്ങനെ കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളത്. വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ, ഞാൻ എൻ്റെ പഴയ വീട്ടിൽ എല്ലാം ഞാൻ സ്റ്റോർ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല ഐറ്റംസ് നമുക്കുണ്ടെന്ന് അറിയില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കാണുമ്പോൾ കുറേ ഐറ്റംസ് എടുത്ത് കളയേണ്ടി വരും. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലോട്ട് മാറിയപ്പോൾ ഞാൻ അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. നമ്മളിങ്ങനെ കാണുമ്പോൾ എടുത്ത് ഉപയോഗിക്കുമല്ലോ. ഇത് അതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ തന്നെയുള്ള ഒരു കബോർഡാണ് കേട്ടോ. ഇവിടെ ഞാൻ ഗ്ലാസ്സിലാണ് നമ്മുടെ കുടംപുളിയും പുളിയിട്ട് വെച്ചിട്ടുള്ളത്. അത് പ്ലാസ്റ്റിക്കിൽ ഞാൻ ഇട്ട് വെച്ചിട്ടില്ല. അതിൻ്റെ സെക്കൻഡ് റോല് ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ലാസ്റ്റ് റോല് ദേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾ ടുഗെദർ ഇങ്ങനെയാണ് നമ്മളെ എല്ലാ ഡോർസും തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നുള്ള നമ്മുടെ കബോർഡ്സ് ഇരിക്കുന്നത്. കുറച്ച് ഫ്രീ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൽ. ദേ പുള്ളിയാണ് എൻ്റെ ക്ലീനിങ് അസിസ്റ്റൻറ്റ്. ഞാൻ ചുമ്മാ പങ്കു എന്നൊക്കെ വിളിക്കും. ഇത്രയും നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കണ്ടേ. അപ്പോൾ പുള്ളി അത്യാവശ്യം നന്നായിട്ട് അടിച്ചൊരു തുടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കുക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ മറ്റേ ഇലക്ട്രിക് സ്റ്റവ് അല്ല കേട്ടോ, നമ്മുടെ തീ കൊണ്ട് കത്തിക്കുന്ന സ്റ്റവ് തന്നെയാണ്. പക്ഷെ ഇത് മാറ്റേണ്ടി വരും ഒരു മൂന്നാല് കൊല്ലത്തില്. കാരണം നെതർലൻഡ്സിൽ ഇപ്പൊ എല്ലായിടത്തും അവർ ഇലക്ട്രിക് സ്റ്റവ് മാത്രം പ്രൊമോട്ട് ചെയ്യാം എന്ന് കേൾക്കുന്നുണ്ട്. വിഷ്ണു പോയിട്ട് ആ ഡസ്റ്റ്ബിൻ ഇടിച്ച ശബ്ദമാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റേണ്ടി വരും ചിലപ്പോ. പക്ഷെ പൂർണ്ണവ് നമുക്ക് ഈ കിച്ചൺ എടുത്തപ്പോൾ ഈ ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഈ കിച്ചണിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നതൊക്കെ കബോർഡ്സ് ആണ്. എല്ലാം ഒരു സ്ഥലത്ത് പോലും അവർ കബോർഡ്സ് അല്ലാതെ അവർ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വീട് മാറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ഇഷ്ടം പോലെ കബോർഡ്സ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോർ ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. എനിക്ക് മുന്നത്തെ കിച്ചണിൽ സ്ഥലം തികയുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടിട്ടില്ല. ഒറ്റ സിംഗിൾ സ്ലാബ് ഉള്ള ഒരു കിച്ചൺ ആയിരുന്നു, സ്ഥലം തികയുന്നുണ്ടായിരുന്നില്ല അവിടെ. പക്ഷെ ഇത്ര സ്ഥലമായി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. എനിക്കിപ്പോ വീണ്ടും സ്ഥലമില്ല എന്ന് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ലാബ്സ് വരുന്നത്. ബേണറിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ഡ്രോല് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സ്പൂണും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഫിംഗർ ക്യാപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ ഒരു സീക്രട്ട് സ്പേസ് ഉണ്ട്. അതിലാണ് ഞാൻ എൻ്റെ മസാലപ്പൊടികൾ എല്ലാം വെച്ചിട്ടുള്ളത്. എല്ലാം ഞാൻ കൃത്യമായി പേരൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഫുൾ ഓർഗനൈസിങ് കാര്യങ്ങൾ ചെയ്ത് ഞാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇങ്ങനെ നോക്കി സാധനങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബോക്സസും കാര്യങ്ങളും ഞാൻ ഐക്കിയെന്നാണ് വാങ്ങിയത് കേട്ടോ. ബോക്സല്ല, ഈ ഒരു ജാറ്. ഇത് ഇൻസ്റ്റോർ പെർച്ചേസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ലിങ്ക് എൻ്റെയിലില്ല. പക്ഷെ ഇത് ഓൾമോസ്റ്റ് എല്ലാ ഐക്യാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ അടച്ച് തുറന്നു കഴിഞ്ഞാൽ ദേ നമുക്ക് ഈ മുകളിലെ സ്പൂൺ മാത്രമേ കാണുള്ളൂ, ബാക്കി സീക്രട്ടാണ്. ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ദേ ഇങ്ങനെ ഒരു സെക്കൻഡ് ഡ്രോ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ റൈസ് കുക്കർ, അതേപോലെ തന്നെ കാസറോൾ, പിന്നെ കുറച്ച് ബേക്കിംഗ് ട്രേസും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്.
അതിൻ്റെ റൈറ്റിൽ തന്നെ നമുക്കിത് ഇങ്ങനൊരു ഡ്രോ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഓയിൽസ്, അതേപോലെ തന്നെ ഉള്ളി, ഉരുളങ്കിഴങ്ങ്, പിന്നെ എന്താണത്, വെളുത്തുള്ളി, ഇഞ്ചി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിയിട്ടുള്ള ഹോട്ട് പോട്ട് സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. കുറച്ച് ഫാൻസി ആയിട്ട് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് ഞാൻ പറയില്ല. ഈ കാണിക്കാൻ പോകുന്ന ഐറ്റം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ ഓയിൽസ് വെക്കാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഓയിൽസ് എല്ലാം നമ്മുടെ ഡ്രോലാവില്ല, ഈ സ്റ്റാൻഡിലായി പോവുകയും ചെയ്തോളും. ഭയങ്കര യൂസ്ഫുള്ളുമാണ്. ഇത് ഞാൻ ഒനിയൻസും പൊട്ടാറ്റോയും വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഉള്ളി വെക്കുമ്പോൾ അതിൻ്റെ മണം പുറത്തു പോകും വേണം എന്ന എനിക്കതെങ്ങനെ എല്ലാവരും തുറക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ അതിൻ്റെ തോലെല്ലാം വെച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതെല്ലാം ഞാൻ എന്തേ ഇങ്ങനെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് നമ്മുടെ സ്റ്റവിൻ്റെ താഴെയുള്ള ലാസ്റ്റ് ഡ്രോ കേട്ടോ. ഇതിൽ ഞാൻ കുക്കറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് വലിയ പാത്രങ്ങളും അങ്ങനത്തെയൊക്കെ. എനിക്ക് മൂന്ന് കുക്കറാണുള്ളത്. ഒന്ന് 2 ലിറ്ററിൻ്റെയും 5 ലിറ്ററിൻ്റെ കുക്കറും. അപ്പോൾ മൊത്തത്തിൽ ദേ രണ്ട് ഡ്രോയും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് ഞാൻ എൻ്റെ ഇന്ത്യൻ കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ഇഡ്ലി, ദോശക്കല്ല്, പുട്ടുകുറ്റി, ചപ്പാത്തി പരത്തുന്ന തട്ട്, ഇതെല്ലാം എനിക്ക് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നിലോരോന്നിൽ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് തവണയൊക്കെ ഉണ്ടാക്കണ്ടേ. ഇതാവുമ്പോൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കാര്യം കഴിയുമല്ലോ. അതുകൊണ്ട് എനിക്ക് എല്ലാ ഐറ്റംസും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഗ്രിൽ ചെയ്യാം, അവൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് അവനാണ് ഇവിടെ ഉള്ളത്. ഞാൻ കഴിക്കുന്ന സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെക്കും. അതായത് ഞാൻ കുറച്ചധികം നേരം ഉണ്ടാകുന്ന ഒരു സ്ഥലം കിച്ചൺ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഓർക്കുമ്പോൾ എടുത്ത് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ അലുമിനിയം ഫോയിലും പ്ലാസ്റ്റിക് റാപ്സും ഒക്കെ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വരുന്ന കബോർഡിൽ ഞാൻ കോഫി, ഷുഗർ, ഒരൈറ്റം കൂടി ഉണ്ടല്ലോ ടീ, പിന്നെ കുറച്ച് ഗ്ലാസ്സസുമാണ് വെച്ചിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഇതൊരു സെൻസറിൽ വർക്ക് ചെയ്യുന്ന ഡസ്റ്റ്ബിനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ഒരൊറ്റ ബോക്സിൽ നമുക്ക് ഇടാൻ പറ്റില്ല ആംസ്റ്റർഡാമിലെ പോലെ. അപ്പോൾ പ്ലാസ്റ്റിക് വേറെ ഇടണം, കിച്ചൺ വേസ്റ്റ് വേറെ ഇടണം, പിന്നെ പേപ്പേഴ്സ് വേറെ ഇടണം. കാരണം പേപ്പറൊക്കെ അവർക്ക് റീസൈക്കിൾ ചെയ്തിട്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡസ്റ്റ്ബിൻ വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് ഡെക്കറേറ്റീവ് സ്പൂൺ, ഗോൾഡൻ സ്പൂൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ സ്പൂൺ അല്ല, ഗോൾഡ്പുഷ്യസ് സ്പൂൺ. പിന്നെ അതിൻ്റെ അടിയിൽ കഴിക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കട്ട്ലറീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. അതിലെ സൈഡിൽ കാണുന്ന ആ കത്തികൾ ഞാൻ ഉപയോഗിക്കാത്ത കത്തികളാണ്. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ താഴെ നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളില്ലേ, അതൊക്കെയാണ്. എനിക്ക് നാട്ടിൽ കഴിച്ചിരുന്ന രീതിയിലുള്ള കുണ്ടുള്ള പാത്രങ്ങളിൽ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനത്തെ രണ്ട് പാത്രമുണ്ട് എൻ്റെ കയ്യിൽ. അതിൻ്റെ നേരെ താഴെ ദേ ഞാൻ പാൻ, നമ്മുടെ ഫ്രൈയിങ് പാൻസും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഒരു വോക്കിൻ്റെ ഒരു പാത്രവും, ഒരു ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രമാണ് ഇവിടെ ഉള്ളത്. സിങ്കിൻ്റെ നേരെ അടിയിൽ ഇവിടെ നമുക്ക് സിങ്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി വെക്കാനുള്ള ഒരു കോളമുണ്ട്. ആൻഡ് ഇത് വരുന്ന നമ്മുടെ ഡിഷ് വാഷറാണ്. ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യാത്ത ഡിഷാണ് കേട്ടോ. എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും മര്യാദക്കിരിക്കാത്ത ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. സിങ്കിൻ്റെ നേരടിയിലുള്ളത് ഈ ഒരു കബോർഡ്. ഇവിടെ ഞാൻ ഓരോരോ ക്ലോത്ത്സും എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മുകളിൽ ലേബൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓയിലിന് വേണ്ടിയിട്ട് ഒരു ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലത്തെ ഒരു ട്രേ കുറച്ചുകൂടെ കമ്പാർട്ട്മെൻ്റ് ഉള്ളത് ഞാൻ ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗാർബേജ് ബാഗിനും ഡിഷ് വാഷർ ലിക്വിഡ്സിനും പിന്നെ ഡിഷ് വാഷർ ടാബ്ലറ്റ്സിനും സ്പഞ്ചും വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിൽ ഞാൻ കുറച്ച് ക്ലീനിങ് ലിക്വിഡ്സും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിങ്കിൻ്റെ താഴെയുള്ള ഒരു ഏരിയ. നേരെ എനിക്ക് വ്യൂ വരുന്നത് റോഡ് സൈഡിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കേർട്ടൻ അല്ലെങ്കിൽ ബ്ലൈൻഡ്സ് ഭയങ്കര നെസസറി ആയിരുന്നു. ഏത് കളർ എടുക്കണം എന്നൊക്കെ നമ്മൾ ആലോചിച്ചായിരുന്നു, ബ്രൗൺ വേണോ അതോ ഇനി വേറെ വല്ല കളർക്ക് പോകണം. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഈ ഡസ്റ്റ്ബിൻ അതേപോലെ തന്നെ അവന്റെ ഇതൊക്കെ ബ്ലാക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് എടുത്ത് നമ്മൾ ബ്ലൈൻഡ്സ് ആണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇങ്ങനത്തെ രാത്രി കഴിയുമ്പോൾ നമുക്ക് അടച്ചിടാം, രാത്രിയാകുമ്പോൾ നമുക്ക് തുറക്കാം. അങ്ങനത്തെ ബ്ലൈൻഡ്സ് ആണ് വെച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് കിച്ചണിൽ വെച്ചിട്ടുള്ളൂ. ഡെക്കറേറ്റീവ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ മൈൻഡിൽ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട് പ്ലാങ്കൊക്കെ വെച്ചിട്ട്, പക്ഷേ എനിക്ക് പറ്റിയ രീതിയിൽ ഒരു പ്ലാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുവരെ പറ്റിയിട്ടില്ല.
അപ്പോൾ നമ്മുടെ വിൻഡോൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു സ്ലാബിൽ നമ്മൾ ഒരു എയർ ഫ്രയർ, അതേപോലെ തന്നെ ഒരു കെറ്റില്, പിന്നെ ഒരു ഫ്രൂട്ട് ബൗൾ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഈ എയർ ഫ്രയർ നമ്മൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ, ലെസ് ദാൻ എ മന്ത് ആയിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ യൂസേജും എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതാണ് എൻ്റെ കട്ടിംഗ് ബോർഡ് വരുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് ബോർഡ് വരുന്ന രീതിയിലുള്ള ഒരു കട്ടിംഗ് ബോർഡാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എല്ലാം പ്രോപ്പറായിട്ട് അതേപോലെ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. റാൻഡംലി ഫിഷിൻ്റെ വെജിറ്റബിളിനും വെജിറ്റബിളിൻ്റെ എന്താ പറയുക ഫിഷിനൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. സൈഡിലിരിക്കുന്ന ആ ഒരു നൈഫ് പ്രഥും ഗീതും നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ എല്ലാം ഞാൻ പർച്ചേസ് ചെയ്ത ലിങ്ക് നല്ലതാണെന്ന് തോന്നുന്ന ഐറ്റംസിൻ്റെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് നോക്കി വാങ്ങിക്കാം. ഇവിടെയുള്ള ആൾക്കാർക്ക് അതേ ലിങ്ക് തന്നെ വാങ്ങിക്കാം. അല്ലാത്തവർക്ക് ഈ ലിങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ പേര് ബ്രാൻഡും കാണില്ലേ, അത് നിങ്ങൾ ഇന്ത്യൻ സൈറ്റിൽ എടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യാം. അപ്പം എന്തായാലും ഇതാണ് എൻ്റെ കിച്ചൺ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വന്നു വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. തത്താ സ്നേഹം തനി മലയാളി.